നമസ്കാരം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെല്ലിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കറന്റ് കടന്നു പോകാത്ത സമയത്ത് ഒരു സെല്ലിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. കറന്റ് കടന്നു പോകുന്ന സമയത്ത് സെല്ലിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്നാണ് പറയുക. ഒരു സെല്ലിൻ്റെ ഇലക്ട്രോളൈറ്റ് കാരണമായിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ റെസിസ്റ്റൻസിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് സെല്ലുകളെ കമ്പൈൻ ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് കോമ്പിനേഷൻ ഓഫ് സെൽസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെല്ലിനെ രണ്ട് രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ കമ്പൈൻ ചെയ്ത പോലെ സീരീസ് ആയിട്ടും കമ്പൈൻ ചെയ്യാം, അതുപോലെ പാരലലായിട്ടും കമ്പൈൻ ചെയ്യാം. നമുക്ക് ആദ്യം സീരീസായിട്ട് എങ്ങനെയാണ് രണ്ട് സെല്ലിനെ കമ്പൈൻ ചെയ്യാൻ നോക്കാം. അങ്ങനെ സീരീസായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് EMFന് എന്താണ് സംഭവിക്കുക, അതുപോലെ ആ സെല്ലിൻ്റെ ഇഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുക നോക്കാം. രണ്ട് സെല്ലുകൾ, ഇതൊരു സെല്ലിൻ്റെ സിമ്പിളാണ്, ഇത് വേറൊരു സെൽ. ഈ രണ്ട് സെല്ലും ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. ഇങ്ങനെ സീരീസായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു സെല്ല് ഒരു റെസിസ്റ്ററിന് എക്രോസായിട്ട് ഘടിപ്പിക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ കറൻറ്റ് കടന്നു പോകും. കറൻറ്റിനെ കടത്തിവിടാനും വിടാതിരിക്കാനും വേണ്ടി ഈ സർക്യൂട്ടിൽ ഒരു കീ കണക്ട് ചെയ്യുകയാണ്. കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിലൂടെ കറൻറ്റ് ഒഴുകും, കീ ഓപ്പൺ ആക്കുന്ന സമയത്ത് സർക്യൂട്ടിലൂടെ കറൻറ്റ് ഒഴുകില്ല. നമുക്ക് ഈ സെല്ലിൻ്റെ EMFനെ E1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഈ സെല്ലിൻ്റെ EMFനെ E2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. E1 എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഇൻറ്റേൺ റെസിസ്റ്റൻസിനെ R1 എന്ന് കൊടുക്കാം. E2 എന്ന ഈ സെല്ലിൻ്റെ, അതായത് EMF E2 ഉള്ള ഈ സെല്ലിൻ്റെ ഇൻറ്റേൺ റെസിസ്റ്റൻസിനെ R2 എന്ന് വിളിക്കാം. എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്ത ഈ റെസിസ്റ്ററിനെ R എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ സൗകര്യത്തിന് വേണ്ടി മൂന്ന് പോയിന്റുകൾ അടയാളപ്പെടുത്തുകയാണ്. ഈ പോയിന്റിന് എ, ഇവിടെ ഒരു പോയിന്റ് ബി, ഇവിടെ ഒരു പോയിന്റ് സി, ഇങ്ങനെ മൂന്ന് പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഈ വണ്ണിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കറണ്ട് ഒഴുകുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. കറണ്ട് ഒഴുകുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എ ബി എന്ന ഈ രണ്ട് പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അതിനെ നമുക്ക് വി എ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. വി എ ബി, ആ വി എ ബി എത്രയായിരിക്കും? നമുക്ക് ഈ സെല്ലിൻ്റെ EMF E1 ആണെന്നറിയാം, ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആണെന്നറിയാം. ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറൻറ്റ് അതിനെ നമുക്ക് I എന്ന് കൊടുക്കാം. ഈ I എന്ന് പറഞ്ഞ കറൻറ്റാണ് R-ലൂടെ കടന്നു പോകുന്നത്, അതേ കറൻറ്റ് തന്നെയാണ് E2-ലൂടെയും കടന്നു പോകുന്നത്, അതുപോലെ E1-ലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറൻറ്റിനെ നമുക്ക് I എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എ ബി എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അതിന് നമുക്ക് വി എ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. വി എ ബി ഇസ് ഈക്വൽ ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ EMFഉം ഇൻറ്റേണൽ റെസിസ്റ്റൻസും വോൾട്ടേജും തമ്മിലുള്ള ആ റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. വി ഇസ് ഈക്വൽ ടു E-IR. ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വി എ ബി എന്ന് വിളിക്കാം. EMF E1 ആണ്, ഇൻറ്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്. അങ്ങനെയാണെങ്കിൽ വി എ ബി ഇസ് ഈക്വൽ ടു EMF, ആ സെല്ലിൻ്റെ EMF E1 ആണ്, E1-IR1 എന്നെഴുതാം. അതേപോലെ നമുക്ക് ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെയും സി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് രണ്ടാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അതിനെ നമുക്ക് വി ബി സി എന്ന് വിളിക്കാം, അതായത് രണ്ടാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം ഈ രണ്ട് പോയിന്റിനെ ഒന്നിനെ ബി എന്നും മറ്റതിനെ സി എന്നും വിളിച്ചു, അതുകൊണ്ടാണ് വി ബി സി എന്ന് പറയുന്നത്. ആ വി ബി സി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ അതിനെ വി ബി സി എന്നെഴുതാം. വി ബി സി ഇസ് ഈക്വൽ ടു ഈ സെല്ലിൻ്റെ EMF E2 മൈനസ് അതിലൂടെ ഒഴുകിയ കറൻറ്റ് I ആണ്.
ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ടു ആണ്. അപ്പോൾ ആർ ടു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടി, രണ്ടാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടി. അങ്ങനെയാണെങ്കിൽ എ സി ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? എ ബി ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടണം ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വി എ സി എന്നെഴുതാം. വി എ സി അതായത് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി എ സി ഇസ് ഈക്വൽ ടു ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് ഈ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് വി എ സി ഇസ് ഈക്വൽ ടു വി എ ബി പ്ലസ് വി ബി സി ഇങ്ങനെ എഴുതാം. അതായത് ഈ രണ്ട് സെല്ലുകളുടെയും കോമ്പിനേഷന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകളും ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വി എ സി എന്നുള്ളതിനെ ഇങ്ങനെ എഴുതാം. വി എ സി ഇസ് ഈക്വൽ ടു വി എ ബി എന്നുള്ളതിന് പകരം നമുക്ക് ഈ വൺ മൈനസ് ഐ ആർ വൺ എന്നെഴുതാം, പ്ലസ് വി ബി സി എന്നുള്ളതിന് പകരം ഇ ടു മൈനസ് ഐ ആർ ടു എന്നെഴുതാം. ഇവിടെ ഈ വണ്ണ് ഇ ടു അത് ഒരുമിച്ച് എഴുതാം. അപ്പോൾ വി എ സി ഇസ് ഈക്വൽ ടു ഇ വൺ പ്ലസ് ഇ ടു മൈനസ് ഐ ആർ വൺ മൈനസ് ഐ ആർ ടു ഇസ് ഈക്വൽ ടു ഇ വൺ പ്ലസ് ഇ ടു മൈനസ് ഐ. ഈ രണ്ട് ടേമിലും മൈനസ് ഐ ഉണ്ട്. അപ്പോൾ ആ മൈനസ് ഐനെ കോമൺ ആക്കിയിട്ട് എടുക്കാം. മൈനസ് ഐ മൈനസ് ഐ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ആർ വൺ, ഇവിടെ മൈനസ് പുറത്ത് വന്നതുകൊണ്ട് പ്ലസ് ആർ ടു. ഇതാണ് ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വി എ സി. ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് സെല്ലുകൾ, അതായത് ഒന്നാമത്തെ സെല്ലും രണ്ടാമത്തെ സെല്ലും സീരീസ് ആയിട്ടാണല്ലോ കമ്പൈൻ ചെയ്തത്. ഈ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തതിനെ ഒരൊറ്റ സെല്ലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക, അതായത് സിംഗിൾ സെല്ലായിട്ട് അസ്യൂം ചെയ്യുക. ആ സെല്ലിനെ ഇഫക്റ്റീവ് സെൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് സെൽ എന്ന് വിളിക്കാം. ആ ഇക്വലൻ്റ് സെല്ലിൻ്റെ ഇ എം എഫിനെ ഇ ഇക്വലൻ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആ ഇക്വലൻ്റ് സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസിനെ ആർ ഇക്വലൻ്റ് എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ രണ്ട് സെല്ലിനും പകരം ഒരൊറ്റ സെല്ലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്, ഈ രണ്ട് സെല്ലിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ സെല്ല്, ആ സെല്ലിൻ്റെ ഇ എം എഫ് ഇ ഇക്വലൻറ്റ്, ഈ സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ആർ ഇക്വലൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ. കാരണം ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റ് ഐ ആണ്, ഈ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട്, ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റാണ്, ബാക്കി സർക്യൂട്ടിൽ കാണുന്നതൊക്കെ അതേപോലെ തന്നെ, ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇത് കൂടെ കൊടുക്കുന്ന കറന്റ് ആയി, അതിലൊന്നും മാറ്റല്ല. അതായത് ഈ രണ്ട് സെല്ലിന് പകരം ഒരൊറ്റ സെല്ലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലൻ്റ് സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? അതായത് എ സി ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇൻറ്റേണൽ റെസിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. നമുക്കറിയാവുന്ന ഇവിടെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതായത് എ സി ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ സി ഇസ് ഈക്വൽ ടു ഈ സെല്ലിൻ്റെ ഇ എം എഫ്, ഈ സെല്ലിൻ്റെ ഇ എം എഫ് എത്രയാണ്, ഇ ഇക്വലൻറ്റ്, അതായത് ഇ ഇക്വലൻറ്റ് മൈനസ് ഈ മൈനസ് ഐ ആർ എന്നാണ്, വീൻ്റെ സ്ഥാനത്ത് ഇ ഇക്വലൻ്റ് എന്ന് കൊടുത്തു, ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റ് ഐ എന്ന് പറഞ്ഞ കറൻ്റ് ആണ് ഒഴുകുന്നത്. അപ്പോൾ ഐ ആർ എന്നുള്ളതിന് പകരം ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ്, അപ്പോൾ നമുക്ക് ആർ ഇക്വലൻറ്റ് എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ രണ്ട് എന്നും കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്പർ ഒന്നും ഇക്വേഷൻ നമ്പർ രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് എ സി ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ ഒന്നും ഇക്വേഷൻ നമ്പർ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് വരുന്നത്, ഇ ഇക്വലൻറ്റ് മൈനസ് ഐ ആർ ഇക്വലൻറ്റ് ഇസ് ഈക്വൽ ടു
ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത് എന്താണ് ഇ വൺ പ്ലസ് ഇ ടു അവിടെ കാണുന്നത് നമുക്ക് എഴുതാം ഇ വൺ പ്ലസ് ഇ ടു മൈനസ് ഐ ആർ വൺ പ്ലസ് ആർ ടു ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ ഇവിടെ ഈ ഇക്വലൻ്റ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് എന്താണ് ഇ വൺ പ്ലസ് ഇ ടു ഈ ഇക്വലൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഇ വൺ പ്ലസ് ഇ ടു ആർ ഈക്വലൻറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത് ആർ വൺ പ്ലസ് ആർ ടു അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം ആർ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് EMF ഓരോ സെല്ലിൻ്റെയും EMFകൾ ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും ആ കമ്പൈൻ ചെയ്ത സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഓരോ സെല്ലിൻ്റെയും ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണോ ആ ഓരോ ഇൻറ്റേണൽ റെസിസ്റ്റൻസും ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും EMF കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് സെല്ലുകളെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു സെല്ല് അതിന് 1 volt അടുത്താണ് നമുക്ക് വോൾട്ടേജ് കിട്ടിയത് പക്ഷേ അതുകൊണ്ട് നമുക്കൊരു LED കത്തിക്കാൻ കഴിയില്ല LED കത്തിക്കണമെങ്കിൽ ഒരു 3 volt അടുത്ത് നമുക്ക് വോൾട്ടേജ് വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ സെല്ലുകൾ അത് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുക അതിനെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ EMF കൂടും അങ്ങനെ നമ്മൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു LEDനെ കത്തിക്കാം നമുക്കതൊന്ന് കണ്ടു നോക്കാം ഇതൊരു ഓറഞ്ച് സെല്ലാണ് തക്കാളി സെൽ നാരങ്ങ സെൽ അങ്ങനെ ഈ സെല്ലുകളെല്ലാം നമുക്കൊന്ന് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ സെല്ലിൻ്റെ നെഗറ്റീവ് ഇതാണ് നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ നെഗറ്റീവ് രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിനായിട്ട് കണക്ട് ചെയ്യുക രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവ് നാരങ്ങ സെല്ലിൻ്റെ ഈ നെഗറ്റീവ് ഈ തക്കാളി സെല്ലിൻ്റെ പോസിറ്റീവിനായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഇത് ശ്രേണിയിൽ അതായത് സീരീസ് ആയിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നെഗറ്റീവ് ടേമിലൂടെ കൊടുത്തു യെസ് 3.92 volt ആണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു LED ബൾബ് ഇത് വെച്ച് വർക്ക് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതാണ് പോസിറ്റീവ് ടേമിനൽ ഇത് നെഗറ്റീവ് ടേമിലാണ് LED യുടെ പോസിറ്റീവ് ടേമിൽ ഇവിടെ കണക്ട് ചെയ്യുക ഇവിടെ നോക്കൂ LED കത്തുന്നുണ്ട് നമുക്ക് ഈ സർക്യൂട്ടിൽ കാണുന്നത് പോലെ രണ്ട് സെല്ലുകളെ നമുക്കൊന്ന് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യാം എന്നിട്ട് അതിൻ്റെ നെറ്റ് EMF അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇവിടെ ഈ E1 എന്ന EMF ഉള്ള സെല്ലിൻ്റെ സ്ഥാനത്ത് ഈ സെല്ലിനെ കൊടുക്കുകയാണ് E2 സ്ഥാനത്ത് E2 EMF ഉള്ള ഈ സെല്ലിൻ്റെ സ്ഥാനത്ത് ഈ സെല്ലും കൊടുക്കുകയാണ് ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുകയാണ് ഇവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ് നമുക്കിനി ഒന്നാമത്തെ സെല്ലിൻ്റെ EMF എത്രയാണെന്ന് പരിശോധിക്കാം അതുപോലെ ഒന്നാമത്തെ സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസും അതിന് ഇവിടെ നമുക്കൊരു വോൾട്ട് മീറ്റർ കൊടുക്കാം ഈ സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു അമ്മീറ്റർ കണക്ട് ചെയ്യാം ഒന്നാമത്തെ സെല്ലിൻ്റെ EMFഉം അതുപോലെ ഒന്നാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് ഒന്നാമത്തെ സെല്ല് വെച്ച് മാത്രം ഈ സർക്യൂട്ട് ഒന്ന് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം ഒന്നാമത്തെ സെല്ലിൽ നിന്ന് സ്വിച്ചിലേക്ക് കൊടുക്കുക ഇനി സ്വിച്ചിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക അമ്മീറ്ററിൽ നിന്ന് റെസിസ്റ്ററിലേക്ക് കൊടുക്കുക ഇനി റെസിസ്റ്ററിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുക ഈ സമയത്ത് ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.23 എന്നാണ് ലഭിക്കുന്നത് അതായത് ഈ വൺ
കറന്റ് കടന്നു പോകാത്ത സമയത്തിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് അതിനെ ഇ എം എഫ് എന്ന് വിളിക്കാം. ഇ എം എഫ് 1.23 എന്നാണ് ലഭിക്കുന്നത്. ഇനി കറന്റ് കടത്തി വിടുകയാണ്, കറന്റ് കടത്തുകൊണ്ട സമയത്ത് ഇ എം എഫ് 1.2 എന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത്. അതാണ് വോൾട്ടേജ്. അതായത് വോൾട്ടേജ് 1.2 വോൾട്ട്, കറന്റ് 0.11 ആമ്പിയർ. ഇതിൽ നിന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് R is equal to E minus V divided by R എന്ന് കൊടുക്കാം. ഒന്നാമത്തെ സെൽ ആയതുകൊണ്ട് E1 എന്ന് വിളിക്കാം. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V1 എന്നോ അല്ലെങ്കിൽ AB എന്ത് വേണമെങ്കിലും വിളിക്കാം. ഡിവൈഡർ ബൈ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ നമുക്ക് R1 എന്ന് വിളിക്കാം. അപ്പോൾ ഇത് ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് E1 വാല്യൂ 1.23 മൈനസ് V വാല്യൂ 1.2 ഡിവൈഡർ ബൈ R1 വാല്യൂ 0.11. അതായത് 1.23 മൈനസ് 1.2 ഡിവൈഡഡ് ബൈ 0.11 ഇസ് ഈക്വൾ ടു 0.27 ohm എന്നാണ് നമുക്കതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കിട്ടുന്നത്. ഒന്നാമത്തെ സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് 0.27 ohm എന്ന് ലഭിക്കും. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ സെല്ലിൻ്റെ EMF വോൾട്ടേജും ഇൻറ്റേണൽ റെസിസ്റ്റൻസും മെഷർ ചെയ്യാം. ഇവിടെ കൊടുത്ത ഈ രണ്ട് കണക്ഷൻസ് നേരെ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെല്ലിൻ്റെ EMF കിട്ടി. E2 നമുക്ക് 4.2 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കറൻറ്റും വോൾട്ടേജും നമുക്ക് എത്രയാണ് നോക്കാം. ഓൺ ചെയ്യുകയാണ്, നമുക്ക് 3.9 എന്നാണ് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. കറൻറ്റ് 0.38. 3.9 വോൾട്ട്, കറൻറ്റ് 0.38. ഇതിൽ നിന്ന് നമുക്ക് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് R2 is equal to E2 minus, ഇതിനെ V2 എന്ന് വിളിക്കാം, E2 minus V2 divided by ഈ കറൻറ്റ് നമുക്ക് I2 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ് ലഭിക്കുക, 4.20 മൈനസ് 3.9 ഇസ് ഈക്വൽ ടു 0.3 എന്ന് ലഭിക്കും. 0.3 ഡിവൈഡഡ് ബൈ 0.38 ഇസ് ഈക്വൽ ടു 0.789. അതായത് 0.79 ഓം എന്നാണ് ലഭിക്കുക. രണ്ടാമത്തെ സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് 0.79 എന്നാണ് ലഭിക്കുക. ഒന്നാമത്തെ സെല്ലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് 0.27 എന്നുമാണ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂകൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ഒന്നാമത്തെ സെല്ലിൻ്റെ EMF E1 is equal to 1.23 വോൾട്ട്. അതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് R1 is equal to 0.27 ohm. അതുപോലെ രണ്ടാമത്തെ സെല്ലിൻ്റെ EMF E2 is equal to 4.20. അതിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് R2 is equal to 0.79 ohm. ഇനി നമുക്ക് ഈ രണ്ട് സെല്ലുകൾ കമ്പൈൻ ചെയ്യുകയാണ്. കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ഈ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സെല്ലുകളെ അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഈ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്ത ഈ സെല്ലിൻ്റെ പോസിറ്റീവ് നമുക്ക് ഇതായിട്ട് എടുക്കാം, നെഗറ്റീവ് ഇതായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. പോസിറ്റീവിൽ നിന്ന് നമുക്ക് സ്വിച്ചിലേക്ക് കൊടുക്കാം, സ്വിച്ചിൽ നിന്ന് അമീറ്ററിലേക്ക് കൊടുക്കാം, അമീറ്ററിൽ നിന്ന് റെസിസ്റ്ററിലേക്ക് കൊടുക്കാം, റെസിസ്റ്ററിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കാം. ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് ഈ സെല്ലിൻ്റെ ഒന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുക, നെഗറ്റീവ് ടേമിൽ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിൽ കൊടുക്കുക. അതായത് ഈ രണ്ട് സെല്ലും ഒരൊറ്റ സെല്ലായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച EMF
അതായത് ഈ കോമ്പിനേഷൻ്റെ ഇ എം എഫ് 5.44 എന്നാണ്. ഈ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു 5.44 വോൾട്ട്. ഈ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു E1+E2 എന്നാണ് നമ്മൾ തിയററ്റിക്കലി പറഞ്ഞത്. അപ്പോൾ തിയററ്റിക്കലി E1-ന്റെ വാല്യൂ 1.23 ആണ്. അപ്പോൾ 1.23+ E2-ന്റെ വാല്യൂ 4.20 ഇസ് ഈക്വൽ ടു 5.43 എന്നാണ് നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ. എക്സ്പെരിമെൻ്റൽ വാല്യൂ 5.44. എക്സ്പെരിമെൻ്റലി ചെയ്ത് കിട്ടിയ ഉത്തരം തന്നെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി 3 സെല്ലുകളാണ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തെങ്കിൽ ഈക്വലൻ്റ് EMF എത്രയായിരിക്കും? E=E1+E2+E3. N നമ്പർ ഓഫ് സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് E=E1+E2+E3+ etc. ഇനി നമുക്ക് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കൂടി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വിച്ച് ഒന്ന് ക്ലോസ് ചെയ്യാം. EMF നമുക്ക് 5.44 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യുക. യെസ്, 4.9 എന്നാണ് നമുക്ക് പൊട്ടൻഷ്യൽ വോൾട്ടേജ് ലഭിക്കുന്നത്. കറൻറ്റ് 0.48. I=0.48. കറൻറ്റ് നമുക്ക് 0.49 എന്നാണ് ലഭിക്കുന്നത്. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4.84. V=4.84 വോൾട്ട് എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R=EQ നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെ, അതായത് EMF -Voltage÷Current. അപ്പോൾ ഇത് ഈക്വലൻ്റ് ആയതുകൊണ്ട് ഈക്വലൻ്റ് EMF -Voltage÷I എന്ന് കൊടുക്കാം. ഈ ഈക്വലൻ്റിന് പകരം 5.44 എന്നിട്ട് കൊടുക്കാം. 5.44 വോൾട്ടേജ് നമുക്ക് 4.84 നമുക്ക് ലഭിച്ചത്. ÷ കറൻറ്റ് 0.49 ആമ്പിയർ. 5.44 - 4.84 = 0.6 എന്നാണ് ലഭിക്കുന്നത്. 0.6 ÷ 0.49. 0.49 = 1.2. 1.22 എന്നാണ് ലഭിക്കുന്നത്. നമുക്ക് R1 മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത 0.27 ആണ്. R2-ന്റെ വാല്യൂ 0.79 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയററ്റിക്കലി ഇൻറ്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് വരേണ്ടത് R=R1+R2 എന്നാണ് വരേണ്ടത്. R1-ന്റെ വാല്യൂ 0.27, R2-ന്റെ വാല്യൂ 0.79. 0.27 + 0.79 = 1.06 എന്നാണ് ലഭിക്കുക. എക്സ്പെരിമെൻ്റലി നമുക്ക് 1.2 എന്ന് ലഭിച്ചു. കാൽക്കുലേറ്റഡ് വാല്യൂ ഏകദേശം 1.06, റൗണ്ട് ചെയ്യുന്ന സമയത്ത് 1.1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇൻറ്റേണൽ റെസിസ്റ്റൻസ്, ഓരോ സെല്ലിൻ്റെയും ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. കോമ്പിനേഷൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാറ്ററികളെല്ലാം അതൊരു സിംഗിൾ സെല്ലല്ല, അത് സെല്ലുകളുടെ കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് അതിനെ ബാറ്ററി എന്ന് വിളിക്കുന്നത്. ഇതൊരു 9 വോൾട്ട് ബാറ്ററിയാണ്. ഈ 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ലല്ല. സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് 9 വോൾട്ട് ലഭിക്കുന്ന ഒരു ബാറ്ററിക്ക് മാറ്റുന്നത്. നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കാം. ഇതിലെങ്ങനെയാണ് 9 വോൾട്ട് ലഭിച്ചത് നമുക്ക് നോക്കാം. ഇതൊരു 9 വോൾട്ട് ബാറ്ററിയാണ്. പക്ഷേ ഈ 9 വോൾട്ട് ബാറ്ററിയുടെ ഇൻറ്റേണലി അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടേമിലാണ്. ഇതാണ് അതിൻ്റെ സെല്ലിൻ്റെ ഇൻറ്റേണൽ പാർട്ട്. ഇവിടെ നോക്കൂ, ഇതെല്ലാം ഓരോ സെല്ലുകളാണ്.
ഈ സെല്ലുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് 9 വോൾട്ട് ബാറ്ററി ലഭിക്കുന്നത്. ഇതാണ് ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഈ ഒരു സിംഗിൾ സെല്ലിൻ്റെ വോൾട്ടേജ് 1.5 വോൾട്ടാണ്. ഇനി ഇതിനോട് സീരീസ് ആയിട്ട് അടുത്ത സെല്ല് വെക്കുകയാണ്. അപ്പോൾ നോക്കൂ, 3 വോൾട്ടേജ് ലഭിച്ചു. 1.5 + 1.5 = 3 വോൾട്ട്. ഇനി അടുത്ത സെല്ല് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 1.5 വോൾട്ടേജും കൂടി ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് 4.5 വോൾട്ടേജിൻ്റെ അടുത്ത് ലഭിച്ചു. ഇനി അടുത്ത സെല്ല് ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഒരു സെല്ലും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. 7.5, അതിനേക്കാൾ കുറച്ച് കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഒരു സെല്ലും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 1.5 വോൾട്ടേജ് കൂടി കൂടുകയാണ്. അപ്പോൾ നമുക്ക് 9 വോൾട്ടേജിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9 വോൾട്ടേജിൻ്റെ അടുത്ത് ലഭിക്കുകയാണ്. 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 വോൾട്ടേജുള്ള ഈ സെല്ലുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഇന്ന് നമ്മൾ സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് EMF കൂടുകയാണ് ചെയ്യുക. കാരണം ഓരോ സെല്ലിൻ്റെ EMF, ഒന്നാമത്തെ സെല്ലിൻ്റെ EMF E1 ആണ്, രണ്ടാമത്തെ സെല്ലിൻ്റെ EMF E2 ആണെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ ഇക്വലൻ്റ് EMF EQUAL = E1 + E2 എന്നായിരിക്കും. അതുപോലെ തന്നെ സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ സെല്ലിൻ്റെയും ഇൻറ്റേണൽ റെസിസ്റ്റൻസ്, ആ ഇൻറ്റേണൽ റെസിസ്റ്റൻസും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതായത് കോമ്പിനേഷൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.